ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ധീരരായ പോരാളികളെ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതന്മാരെ, ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, KPCCയുടെ മുൻ അധ്യക്ഷൻ ശ്രീമാൻ എം എം ഹസൻ, UDFന്റെ കൺവീനർ പ്രിയപ്പെട്ട ബെന്നി ബഹനാൻ, പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവ് ശ്രീമാൻ KC ജോസഫ്, ശ്രീമാൻ വിഷ്ണുനാഥ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കാനെത്തിയ രവീന്ദ്രദാസ്, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അഭിജിത്ത് അടക്കം വേദിയിൽ ഉപയോഗിച്ചായിട്ടുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. അത്യധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MLA, അതുപോലെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശബരിനാഥ് MLA അടക്കമുള്ള പുതിയ ഭാരവാഹികളെയും ഈ സന്ദർഭത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ ഭാവങ്ങളും അർപ്പിക്കാൻ വേണ്ടി അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ അധികാരം ഒഴിഞ്ഞ് ഏതാണ്ട് 6 വർഷക്കാലത്തേറെ യൂത്ത് കോൺഗ്രസിനെ സാർത്ഥകമായി നയിച്ച പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP ഇവിടെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ആമുഖമായി കുറേ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കേണ്ടത്. വളരെ വിഷമരായ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ, അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടു പോയിട്ടുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ച ശ്രീമാൻ ഡീൻ കുര്യാക്കോസിനെ ഇത് അധികാര കൈമാറ്റ ചടങ്ങിൽ സംബന്ധിച്ച് അധ്യക്ഷ വഹിച്ച ശ്രീ ഡീൻ കുര്യാക്കോസിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ എന്റെ ഹൃദയാഭിവാദനങ്ങൾ അർപ്പിക്കാൻ ഈ സമർപ്പം ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് അധികാരം ഏറ്റെടുത്തിട്ടുള്ള ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയിലെ ഊർജസ്വനായ യുവ കോൺഗ്രസിന്റെ നേതാവ്, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ഷാഫി പറമ്പിന്റെ, അതോടൊപ്പം തന്നെ എനിക്ക് എത്രയും പ്രിയപ്പെട്ട എന്റെ കുടുംബത്തിലെ അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ MLA കൂടിയായ ഇതിന്റെ ഉപാധ്യക്ഷൻ ശ്രീമാൻ ശബരിനാഥ് അടക്കമുള്ള ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിജയങ്ങൾ ആശംസിക്കുന്നു. അവർക്ക് സർവ പിന്തുണയും ഈ സന്ദർഭത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നു, വാഗ്ദാനം നൽകുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല അവർ വളരെ വിശദമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഉറപ്പ് നൽകിയതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗം നടത്താനല്ല ഞാനിവിടെ നിൽക്കുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ ഒരു വിഷമ കാലഘട്ടത്തിൽ നയിക്കാൻ അവസരം ലഭിച്ച ഒരാളുടെ രൂപത്തിൽ തന്നെ ആ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമഗ്രായ നീക്കങ്ങൾ ഓർത്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളികൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ കരുത്തുറ്റ യുവജന പ്രസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഐതിഹാസികവും ചരിത്രപരവുമായിട്ടുള്ള ദൗത്യമാണ് ഇന്ന് ഈ സന്ദർഭത്തിൽ
നമ്മുടെ പുതിയ സാരഥികൾക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം, ആ വെല്ലുവിളി പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ യുവജന പ്രസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം, സാധിക്കുമെന്ന കാര്യത്തിൽ കുറച്ച് വിശ്വാസമുണ്ട്. അത്രയേറെ വിശ്വാസമുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഷാഫിയെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പാലക്കാട് ജില്ല കെ എസ് യുവിന്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ സംസ്ഥാന കെ എസ് യുവിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു യുവ നേതാവാണ്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഏറ്റവും മികച്ച എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായിട്ട് കേരളത്തിലെ ആളുകൾക്കത്തിന് ആവേശം പകർന്നുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ തന്റെ വ്യക്തിത്വം ഉറപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു പാർലമെന്റേറിയനായിട്ട് അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് ശ്ലാഘ പിടിച്ചു വച്ചാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടും എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറുന്ന, തീർച്ചയായിട്ടും മാതൃകാപരമായ പ്രവർത്തനം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട ഷാഫി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഷാഫിക്ക് ഞാൻ സർവമംഗളങ്ങളും സർവവിജയങ്ങളും ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. അതോടൊപ്പം ശ്രീ ശബരിനാഥിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അല്പം വൈകാരികമായിട്ട് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെയും രമേശ് ജിയുടെ പക്കത്തെ ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീമാൻ ജി കാർത്തികേയൻ, ഞാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ സമയത്ത് ഈ കേരള സംസ്ഥാനത്ത് കേരള വിദ്യാർത്ഥി യൂണിയനെ നയിച്ച, ഞാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ സമയത്തിന് എന്നോടൊപ്പം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ മുൻ മന്ത്രിയും സ്പീക്കറുമൊക്കെ ആയിരുന്ന കാർത്തികേയന്റെ പ്രിയപ്പെട്ട മകനാണ് ശ്രീമാൻ ശബരിനാഥ്. ആ ശബരിനാഥിന് ഒരു നല്ല പൈതൃകമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനുമൊക്കെ തന്നെ അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയ ഒരു പിതാവിന്റെ പൈതൃകമാണ് അദ്ദേഹത്തിന്റെ പൈതൃകം. മാത്രമല്ല, ഹൃസ്വമായ ഒരു കാലയളവിൽ അദ്ദേഹം സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ശേഷം അദ്ദേഹത്തിന് സ്വന്തമായ വ്യക്തിത്വം നേടിയെടുക്കാൻ സാധിച്ചെന്ന് മാത്രമല്ല, നിയമസഭയിലും അദ്ദേഹത്തിന്റെ ആ പ്രകടനം എല്ലാവരും തന്നെ അഭിനന്ദിച്ച പ്രകടനമാണ് എന്ന് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊക്കെ പുറമെ മാറിയ ഒരു കാലഘട്ടത്തിൽ യുവതലമുറയെ എങ്ങോട്ടേക്ക് നയിക്കണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ശിവൻ ഷാഫിക്കും അതുപോലെ തന്നെ ശബരിനാഥിനും ഉണ്ട് എന്ന കാര്യം എനിക്ക് അവരുമായിട്ട് എപ്പോഴും സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവരോടൊപ്പം ഇന്ന് ഇവിടെ നമ്മുടെ സാരഥികളായിട്ട് അവതരിപ്പിക്കപ്പെട്ട നേതാക്കന്മാരുടെ എന്ന പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കില്ല. അവരെല്ലാവരെയും എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ വ്യക്തിത്വത്തെ അടുത്തറിയാൻ, വിലയിരുത്താൻ, അവരുടെ നേതൃത്വ പഠനത്തെ അത് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് സാധിച്ച ഒരാളെന്ന രൂപത്തിൽ തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട്, വളരെയേറെ പ്രതീക്ഷയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പുതിയ കരുത്തും ആവേശവും പകരാൻ വേണ്ടി ഈ പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സാധിക്കട്ടെ, അതിനുള്ള ഫലവത്തായ നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, എപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് ആവർത്തകരമായ ഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടോ, അന്നൊക്കെ തന്നെ കോൺഗ്രസിന് ജീവവായു പകർന്നത്, കോൺഗ്രസ് നട്ടലായിട്ട് വർത്തിച്ചത് നമ്മുടെ ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. 1967 കാലം ഓർക്കണം. അന്ന് കേവലം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് അങ്ങോളമെങ്കിലും കോൺഗ്രസ് ഇനി തിരിച്ചു വരുമോ എന്ന് ആശങ്കയുടെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവേശം പറഞ്ഞ് കരുത്തുറ്റൊരു പ്രസ്ഥാനമായിട്ട് ഇന്ത്യ രാജ്യത്ത് അങ്ങോളമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഏറ്റവും മൂർത്തമായ സംഭവം നൽകിയത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ഓർക്കുന്നു. 1969 പാർട്ടിയിലെ പിടർപ്പ്, ആ പിടർപ്പ് കാലത്ത് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന് ഏത് പ്രയാസങ്ങളും ഏറ്റുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ച പാരമ്പര്യവും നമ്മുടെ യൂത്ത് കോൺഗ്രസിനുണ്ട്. 1972 കാലത്തും ആ പാരമ്പര്യം പൊരുത്തപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസ് എപ്പോഴൊക്കെ തന്നെ അപജയം നേടേണ്ടി വന്നിട്ട് അന്നൊക്കെ തന്നെ കോൺഗ്രസ് പുതിയ കരുത്തും ആവേശമൊക്കെ പറഞ്ഞുകൊണ്ട് ആ കോൺഗ്രസിനെ നയിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തമായ തരത്തിൽ അഖിലേന്ത്യാ പ്രശസ്തരായിട്ട് ഒരുപാട് നേതാക്കന്മാരെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് നാം ഡൽഹിയിലെ ആ ടീം എടുത്ത് പരിശോധിക്കൂ,
ആ ഡൽഹി രാഷ്ട്രീയത്തിൽ ഒരു നിലവിളക്ക് പോലെ നിറഞ്ഞു നിൽക്കുന്ന ശ്രീമാൻ എ കെ ആന്റണി അവർ, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ, അതുപോലെ തന്നെ ശ്രീമാൻ കെ സി വേണുഗോപാൽ, ഇതൊക്കെ പറഞ്ഞ കേരളത്തിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ഇവരൊക്കെ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് വളർത്തിയെടുത്ത് അഖിലേന്ത്യാ തലത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും പ്രശസ്തരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഒരു വലിയ അളവോളം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവിൽ മാത്രം ഒരു 10-15 ആളുകൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരായിട്ട് പഴയ യൂത്ത് കോൺഗ്രസ്സുകാർ മാറിയിട്ടുണ്ടെന്ന ചരിത്രമെങ്കിൽ ഇന്നും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിൽ നിർണായകമായ ഘടകം അല്ലെങ്കിൽ ശക്തി ആ കാലത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന കാര്യം ഞാൻ ചാരിതാർത്ഥത്തോടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഞങ്ങൾ കാണുന്നത് കേവലം ഒരു പുതിയ നേതൃത്വം പേർ കുറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ഫലവത്തായ ഒരു നേതൃത്വ സഞ്ചയത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ ഈ മുഹൂർത്തത്തെ നോക്കിക്കാണുന്നത്. അഖിലേന്ത്യാ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും പറയാനല്ല ഞാൻ ഇവിടെ നോക്കുന്നത്. വലിയ വെല്ലുവിളിയാണ്. യുവാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള ദരിദ്രനാണ് കടന്നു പോകുന്നത്. തൊഴിലില്ലായ്മയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് തന്നെ 45 വർഷക്കാലത്തുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത് ഇന്നാണ്. അതുകൊണ്ട് തന്നെ മൂർത്തമായി ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് പോകേണ്ട മൗലികമായ ബാധ്യതകൊണ്ട് യുവാക്കന്മാരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അത് തന്നെയാണ് നിങ്ങളുടെ മൗലികമായ ഉത്തരവാദിത്തമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട് നമുക്കറിയാം, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം. ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം മതേതര ജനാധിപത്യ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസ് സന്ദേശം ഗ്രാമാന്തരങ്ങൾ വ്യാപരിപ്പിക്കാൻ വേണ്ടി കരുത്തത്തെ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തുള്ള നമ്മുടെ തകർച്ച, രാജ്യത്തിന്റെ പലകോട്ടുള്ള പോക്ക്, ഇതൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മാറ്റം നമ്മുടെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കുമാണ് സാധിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ ചുവടുവെപ്പ് നമ്മുടെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നിന്ന് ആരംഭിക്കണമെന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ഈ പുതിയ നേതാക്കന്മാരെ സാക്ഷ്യപ്പെടുത്തി അവരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കോൺഗ്രസ് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പണ്ടൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ വളരെ ആവേശപൂർവ്വം ആ കോൺഗ്രസ് പരിപാടികളിലൊക്കെ തന്നെ വന്നു ചേരാറുണ്ടായിരുന്നു. പക്ഷെ ഈ സമീപകാലത്ത് ദുഃഖമെന്ന് പറയട്ടെ, കോൺഗ്രസ് പരിപാടികളിൽ യൂത്ത് കോൺഗ്രസിന്റെ പങ്കാളിത്തം കുറഞ്ഞു കുറഞ്ഞു വലുതായിട്ടില്ലേ എന്ന കാര്യം പ്രിയപ്പെട്ട ഷാഫി ഒന്ന് വിലയിരുത്തണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കോൺഗ്രസിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരായ ആളുകൾ കോൺഗ്രസ് എല്ലാ പരിപാടികളിലും വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് എന്ന നമ്മുടെ മഹാപ്രസ്ഥാനത്തെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട ആ ദൗത്യം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് വിനീതനായിട്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കേരളം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തുറന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് തൂത്തറിയാണ്. ആ ഗവൺമെന്റുകളെ ചെയ്തുകളെ തുറന്നു കാണിക്കാൻ നമുക്ക് തീക്ഷ്ണമായ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. ആ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിയെ തുറന്നു കാട്ടിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സർവാത്മന പിന്തുണയുണ്ട് എന്ന് ഞാനിവിടെ പറയട്ടെ. പിന്നെ ചില കാര്യങ്ങൾ കൂടി ഞാൻ ഷാഫിയെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഷാഫി, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പറയേണ്ട ഒരൊറ്റ ഉപദേശം, നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിലപാടുകളുള്ളവരായിരിക്കണം. ആ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞുകൊണ്ട് ആ നിലപാടുകൾ എന്താണെന്ന് അതിശക്തമായി നമ്മുടെ കോൺഗ്രസ് അണികളെ ധരിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറണം. അതായിരുന്നു കഴിഞ്ഞ കാലത്തെ യൂത്ത് കോൺഗ്രസ്. അല്ലാതെ താൽക്കാലികമായി ആകസ്മികമായി ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണം എന്നതിൽ കവിഞ്ഞ് ആത്മാർത്ഥതയോടു തന്നെ തിരുത്തൽ ശക്തിയായിട്ട് നിങ്ങൾക്ക് മാറേണ്ടതായിട്ടുണ്ട്. ആ ദൗത്യം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ആദർശം, ആ കാര്യത്തിൽ ഒരു തരത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആ തെളിഞ്ഞ ആദർശത്തിന്റെ ജ്വാല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യുവ നേതാക്കന്മാർക്ക് അഭിമാനിക്കാൻ സാധിക്കുള്ളൂ. ആ ആദർശം പൊലിയാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ സാധിക്കുന്നു. പിന്നെ ആത്യന്തികമായി നിങ്ങളുടെ പ്രതിബദ്ധത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോടാണ്.
എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ പ്രതിബദ്ധത നിന്ന് മനസ്സുവെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. കാരണം കോൺഗ്രസ് ആഗ്രഹിക്കുന്നതാണ്, രാജ്യം ആഗ്രഹിക്കുന്നതാണ് ആ പ്രതിബദ്ധതയുള്ള, ആശയപരമായ വ്യക്തതയുള്ള, നല്ല വിശ്വാസബോധമുള്ള ഒരു തലമുറകൾക്ക് വാർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ. പ്രിയപ്പെട്ട ഷാഫി, ഞാൻ പറയട്ടെ, നിങ്ങളുടെ കാലഘട്ടം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലവും വാർത്തും അത്രയും നല്ല ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറ്റിയെടുക്കണമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ട കൃപേഷ്ഠയും ശക്തരാജയും ആ രക്തസാക്ഷിത്വത്തെ കുറിച്ച് അനുസ്മരിച്ചു കൊണ്ട് കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഷുഹേബിന്റെ ധീര രക്തസാക്ഷിത്വം, അവിടെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പൊടിയും പിടിച്ചുകൊണ്ട് നമ്മുടെ സന്ദേശം ഗ്രാമഗ്രാമാന്തരങ്ങൾ എത്തിക്കാൻ വേണ്ട ശ്രമത്തിലാണ് ആ ചെറുപ്പക്കാരൊക്കെ തന്നെ ജീവൻ വടിഞ്ഞ് മരിച്ചുപോയിട്ടുള്ളത്. ആ ചെറുപ്പക്കാരുടെ രക്തസാക്ഷിത്വം നമുക്ക് ആവേശപ്പെടണം. അങ്ങനെ പ്രസ്ഥാനത്തിന് കരുത്തും ആവേശവും പകരാൻ വേണ്ടി ജീവാർത്ഥം നടത്തിയിട്ട് ഒരുപാട് ആളുകൾ പണ്ടൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ മരിച്ചുപോയിട്ടുള്ള യുവാക്കന്മാരാണ്. അവരെ എല്ലാം അതിനെ അനുസ്മരിച്ചുകൊണ്ട് അവർ കാണിച്ച മാർഗത്തിലൂടെ പാർട്ടിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ, മുൻ കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷതയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ പിന്തുണകളും കഴിഞ്ഞ കാലത്തപ്പോൾ തന്നെ തരാൻ തയ്യാറാണ്. ഞാനും ഒരു യൂത്ത് കോൺഗ്രസ്കാരത്തിന്റെ രൂപത്തിലാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഒരിക്കലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ട് എല്ലാ സഹായവും എപ്പോഴും പ്രതീക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം ചെയ്യുന്നു.